ലാ തദല്ലിൽ ഖുർആൻ ഈ ഹെഡിങ് കേട്ടപ്പോൾ ഏതോ ഒരു മുസ്ലിം സംഘടനയുടെ ഖുർആനിനെ കുറിച്ചുള്ള ക്യാമ്പയിനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ? എന്നാൽ ഇത് BJP KT ജലീലിൻ്റെ വീട്ടിലേക്ക് നടത്തുന്ന ഒരു യാത്രയുടെ ഹെഡിങ്ങാണ്. ഖുർആനിനെ നിന്ദിക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ പങ്കെടുക്കുന്നത് ഒന്ന് സത്താർ ഹാജി കള്ളിയത്ത്. അദ്ദേഹം ന്യൂനപക്ഷ മോർച്ച മലപ്പുറം ജില്ലാ പ്രസിഡന്റാണത്രേ. മറ്റൊന്ന് AP അബ്ദുള്ളക്കുട്ടിയാണ്. BJPയുടെ ദേശീയ ഉപാധ്യക്ഷന്മാരിൽ 12 പേരിൽ ഒരാളായി സ്ഥാനക്കയറ്റം കിട്ടിയ സാക്ഷാൽ നമ്മുടെ AP അബ്ദുള്ളക്കുട്ടി. ഇവർക്ക് ഖുർആനിനോട് അദമ്യമായ ബഹുമാനമാണ്. ഖുർആനിനെ ആരെങ്കിലും നിന്ദിക്കുന്നത് ഇവർക്ക് തീരെ സഹിക്കൂല. അതുകൊണ്ട് KT ജലീൽ മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കടത്തിയെന്ന ഒരാരോപണം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഈ ഖുർആനിക ബോധമുള്ള ഈ വിഭാഗം എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടോ? എങ്കിൽ ഒരല്പനേരം നമ്മൾ ആ ചിരിയെ പിടിച്ചു നിർത്തി ഇരിക്കുകയേ നിർവാഹമുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായ തരങ്ങൾ എത്ര ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ച. 4 വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേണ്ടത് എന്ന ഒരെത്തും പിടിയുമില്ലാത്ത, മദ്യപിച്ച് പൂസായി ലെക്ക് കെട്ട് എല്ലാ ബോധവും നഷ്ടപ്പെട്ടാൽ ചില ആളുകൾ തെരുവിൽ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാഴ്ച എനിക്ക് ഫീല് ചെയ്യുന്നത്. കേരളത്തിലെ BJPയുടെ യുവാക്കളും മുതിർന്നവരും വനിതകളുമൊക്കെ അടങ്ങുന്ന സംഘം ഇപ്പോൾ സമരരംഗത്ത് സജീവമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കടത്തിയോ എന്ന ചർച്ച, അതേപോലെ ബിനീഷ് കൊടിയേരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണങ്ങൾ, അങ്ങനെ ഭരണകൂടത്തിനെതിരെ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് അത് ആ സ്ഥാനം തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ചുളിവിൽ കൈക്കലാക്കാൻ സാധ്യമാകുമോ എന്ന അതിഗംഭീരമായ തത്രപ്പാടിലാണ് ഇവർ. അതിനിടക്ക് കേരളത്തിൽ മറ്റൊരു അജണ്ട കൂടി ഉണ്ട് ഇവർക്ക്. ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണം. ഒരു ഉളുപ്പ് ആളുകൾക്ക് ഇല്ലാതായി പോകുമ്പോൾ, രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ഇല്ലാത്തൊരു സംഗതിയാണത്, എന്നാലും ഒരു കുറച്ചൊരു കോമൺ സെൻസ് ഒക്കെ വേണ്ടേ? എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചാ ഒരു ചെറിയ ഒരു ആലോചനയൊക്കെ ആവശ്യമാണ്. സത്താർ ഹാജിക്കും AP അബ്ദുള്ളക്കുട്ടിക്കുമൊക്കെ ഖുർആനിനോട് എന്തെങ്കിലും ബഹുമാനമോ ആദരവോ ഉണ്ടെങ്കിൽ ഇനി അത് വേണ്ട. ഖുർആനാരും നിന്ദിക്കാൻ പാടില്ല എന്ന നിർദോഷകരമായ ഒരു ചിന്തയെങ്കിലും യഥാർത്ഥത്തിലുണ്ടെങ്കിൽ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഖുർആനിനെ ആരും നിന്ദിക്കാൻ പാടില്ല എന്ന ഒരു ബോധമെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാകുമായിരുന്നു അവർ BJPയോട് ഈ നിലപാട് സ്വീകരിക്കുക? BJP ആരാണ് എന്നും എന്താണ് എന്നൊക്കെ ഇനിയും നമ്മൾ പ്രസംഗിച്ച് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? പരിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്ര കേസുകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത്? ചിലതൊക്കെ തള്ളിപ്പോയിട്ടുണ്ട്, ചിലതൊക്കെ ഇനിയും വിധി പറയാൻ കാത്തിരിക്കുകയാണ്, തീർപ്പാകാതെ കാത്തിരിക്കുന്ന കുറെ കേസുകളുണ്ട്. പരിശുദ്ധ ഖുർആനിനെ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചില ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ നിന്ദിക്കുന്ന മതവിരുദ്ധരായ എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവരോടൊക്കെയുള്ള സംഘപരിവാറിൻ്റെ അടക്ക സംഘപരിവാർ സംഘത്തിൽപ്പെട്ട
ബിജെപിയുടെ നിലപാടെന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കേണ്ട. ഒരു കെ ടി ജലീൽ താരതമ്യേന ഖുർആനിൻ്റെ അനുയായിയാണ് എന്ന് പറയാൻ കഴിയുന്ന, ഖുർആനിനെ നിന്ദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കെ ടി ജലീൽ ഖുർആനിനെ നിന്ദിച്ചു എന്ന ഒരഭിപ്രായം ഇപ്പോൾ എനിക്കില്ല. അന്വേഷണം നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് വരേണ്ട കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. ഏതായാലും മതഗ്രന്ഥം കടത്തി എന്നതിൻ്റെ പേരിൽ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അതൊരു പൊതു ചർച്ചയ്ക്ക് വെക്കേണ്ടി വന്നു എന്നതിന് കെ ടി ജലീൽ കാരണമായിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ. കെ ടി ജലീൽ ഖുർആനിക സന്ദേശം ജീവിതത്തിൽ പുലർത്തുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായും രാഷ്ട്രീയപരമായും കെ ടി ജലീലിനോട് ഒരുപാട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ. അത് നിലനിൽക്കെ തന്നെയാണ് ഈ പറയുന്നത്. കെ ടി ജലീൽ ഖുർആനിക സന്ദേശം അനുസരിച്ച് തൻ്റെ ജീവിതത്തിലെ സ്വകാര്യ കാര്യങ്ങളെങ്കിലും നിർവഹിക്കണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്ന, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഈ അഭിനവ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗതി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എ പി അബ്ദുള്ളക്കുട്ടിയുടെയും സത്താർ ഹാജിയുടെയും കൂടെയുള്ള മറ്റുള്ളവരുടെ സ്ഥിതി ഇതാണോ? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ? എന്നിട്ട് വേണ്ടേ ഒരു കാര്യത്തിൽ നിലപാടെടുക്കാനൊക്കെ? രാഷ്ട്രീയ ഗിമ്മിക്കുകളൊക്കെ ഒരാൾക്ക് കാണിക്കാം, പക്ഷെ കേരള ജനതയുടെ മുൻപിൽ കാണിക്കുമ്പോൾ അവരത്രമാത്രം പൊട്ടന്മാരല്ല, അവരത്രമാത്രം ബുദ്ധിഹീനരല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകമെങ്കിലും ഇവർക്കുണ്ടാകണമെങ്കിൽ അവർക്കതില്ലാതിരിക്കണം. ഈ പൊട്ടത്തരം, ഈ വിവേകരഹിതമായ പൊട്ടത്തരം അവർക്കില്ലാതിരിക്കണം. അവർക്ക് അത് പൊട്ടത്തരമുണ്ട്. വിവേകരഹിതമായി ചിന്തിക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാവണം, അതവർക്കില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അധികാരം അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനമാനം, സമ്പത്ത് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഭൗതികമായ വളരെ നിസ്സാരമായ, ഒരുപക്ഷെ ബി ജെ പിയുടെ കൂടെ കൂടിയിട്ടില്ലെങ്കിലും ഇവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള എന്തോ ചില കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെ കൂടെയാണ് കൂടിയിരിക്കുന്നത്? എത്രമാത്രം ബാലിശമാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ, എത്രമാത്രം യുക്തിഹീനമാണ് ഇവർ കാര്യങ്ങളെ വിലയിരുത്തുന്നിടത്ത് കാണിക്കുന്ന അവരുടെ പക്വത എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് മനുഷ്യരായാൽ ഒരു കൃത്യമായ ആശയമുണ്ടാകണം, ആദർശമുണ്ടാകണം, അതിനനുസരിച്ച് ഒരു നിലപാടുണ്ടാകണം. അത് നാലാളുടെ മുൻപിൽ ഉറച്ചു നിന്ന് പറയാനുള്ള അതിനുള്ള അറിവും ശേഷിയും തൻ്റെ ഇടവും അതുണ്ടാകണം. എന്നിട്ട് നമ്മുടെ സംസ്കാരവും നമ്മുടെ വ്യക്തിത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ഇത് മുഴുവൻ കളഞ്ഞു കുളിച്ചുകൊണ്ട്, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയുന്ന എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഒക്കെ റെക്കോർഡ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതില്ല. അതിൻ്റെ നാൾവഴികൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് നിലപാടും സ്വീകരിക്കാം എന്നതല്ലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്? ഏതായാലും കേരള രാഷ്ട്രീയ രംഗം നിങ്ങളൊക്കെ ഓർത്ത് ലജ്ജിക്കുകയും തലതാഴ്ത്തുകയും ചെയ്യുന്നു. ഒപ്പം ഒരു കാര്യം കൂടി അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ബി ജെ പി കേരളത്തിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ആഗ്രഹത്തോടുകൂടി വലിയ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് ഓരോ പ്രാവശ്യവും ചെറുതായിട്ടൊക്കെ അവർക്ക് വളരാൻ സാധ്യമായിട്ടുണ്ട്. ഒരു എം എൽ എ അവർക്കുണ്ടായിട്ടുണ്ട്, ക്രമപ്രവർത്തമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നും അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇനി മുതൽ അവരുടെ വളർച്ചയുടെ അവരുടെ ഉച്ചസ്ഥായിലെത്തിയെന്നാണ്. ബി ജെ പിക്ക് കേരളത്തിൽ വളരാവുന്ന വളർച്ചയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ കൗണ്ട് ഡൗൺ ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഓരോ രംഗത്തും അവരുടെ ഓരോ മണ്ഡലങ്ങളിലും നിലവിലുള്ള അവരുടെ വോട്ട് നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ. നമുക്ക് കാത്തിരുന്ന് കാണാം.